ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫൈറ്ററിൻ്റെ ബ്രീഡിംഗ് കാണാം. ഫൈറ്റർ ഫിഷ് എന്ന് പൊതുവെ പറയുമെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള പേര് ബീറ്റ ഫിഷ് എന്നാണ്. കണ്ടാൽ പരസ്പരം ഇങ്ങനെ കൊത്തുപിടിക്കുന്നത് കൊണ്ടാണ് അതിനെ ഫൈറ്റർ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത്. വാലിൻ്റെ പ്രത്യേകത അനുസരിച്ച് ബീറ്റ ഫിഷുകൾക്ക് പേര് നിർണ്ണയിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെയിൽ ടെയിലുള്ള ഒരു മെയിൽ ബീറ്റ ഫിഷാണ്. ഫീമെയിൽ പ്ലക്കാർട്ട് ബീറ്റ ഫിഷാണ്. ഇപ്പോൾ താഴേക്ക് കുറേ എഗ്ഗ് വീണില്ലേ, അതെല്ലാം അവൻ വായിലെടുത്തിട്ട് മുകളിൽ കുറേ പൊട്ട് പൊട്ട് പോലെ കണ്ടോ, അതെല്ലാം ബബിൾസാണ്. ബബിൾ നെസ്റ്റ് എന്ന് പറയും. ഇവൻ ഇത് വാകൊണ്ട് കുമിളകൾ ഉണ്ടാക്കുന്നതാണ് ആ മുകളിൽ കാണുന്നത്. അപ്പോൾ ആ ഓരോ കുമിളകളിലേക്കും ഈ എടുക്കുന്ന എഗ്ഗ് എല്ലാം കൊണ്ട് ഈ മെയിൽ ബീറ്റ ഫിഷ് മുകളിലേക്ക് വെക്കുന്നത് കാണാം നമുക്ക്. കുറച്ച് നേരം മുകളിൽ നിന്നിട്ട് വീണ്ടും താഴേക്ക് വന്നിരിക്കുകയാണ് ഫീമെയിൽ ബീറ്റ ഫിഷ്. ഇനി രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതെല്ലാം വായിലെടുത്തിട്ട് ആ ബബിൾ നെസ്റ്റിലേക്ക് കൊണ്ട് വയ്ക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ എഗ്ഗെല്ലാം ഇവർ തിന്നുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, അവരത് ബബിൾ നെസ്റ്റിലേക്ക് വയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്. ഫീമെയിൽ ഏറ്റവും കൂടുതൽ എഗ് ഇടുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അതായത് ഫീമെയിലിനെ മെയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ധാരാളം എഗ് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാം. അതിനുശേഷം പക്ഷേ ഫീമെയിലിന് കുറച്ച് നേരത്തേക്ക് അനങ്ങ് കഴിയാതെ അതിങ്ങനെ മരിച്ചതുപോലെ കിടക്കുന്നത് കാണാം. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ എഗ് എല്ലാം കൂടെ എടുത്തിട്ട് ബബിൾ നെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. കുറച്ചൊക്കെ ഇങ്ങനെ ഫീമെയിൽ വായിലെടുത്തിട്ട് മെയിലിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് നമ്മൾ ലൈവ് ഫുഡ്സ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് കൂത്താടികളെയും അതേപോലെ തന്നെ മൊയിനെയും ഒക്കെ കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള എഗ്സ് കിട്ടുന്നതാണ്. പിന്നെ ഈ ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഇതിന് ഫുഡൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബ്രീഡിങ്ങിലേക്ക് ഇവരെ ഇറക്കിവിടാൻ. ബ്രീഡിങ് ചെയ്യുമ്പോൾ ഇവരെ ആദ്യമേ ഒരുമിച്ചിടരുത്. ഈ ഒരു ബേസിൽ മെയിൽ ബീറ്റ ഫിഷിനെ ഇട്ടിട്ട് ഒരു ബൗളിലാണ് ഫീമെയിൽ ഫിഷിനെ ഇട്ടത്. എന്നിട്ട് ആ ബൗള് ഈ ബേസിനിലേക്ക് ഇറക്കി വെക്കുകയായിരുന്നു. ഒരു മൂന്ന് ദിവസം ഇതേപോലെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നാമത്തെ ദിവസമാണ് മെയിൽ ഫിഷ് ഈ ഒരു ബൗളിന് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഫീമെയിലിനെ ഒന്ന് ഇറക്കി വിട്ടുകൊടുത്തു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബേസിനിലിട്ടു. അപ്പോൾ മെയിൽ ഫീമെയിലിനെ ഓടിക്കുകയും ഫീമെയിൽ ഒട്ടും നിൽക്കുന്നുമില്ലായിരുന്നു. അതിനുശേഷം രണ്ടുപേരെയും മാറ്റിയിട്ടു. അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഒന്നുകൂടെ ഇറക്കി വിട്ടു. അപ്പോൾ ഫീമെയിൽ മെയിലിൻ്റെ അടുത്തേക്ക് പോവുകയും മെയിൽ ഇതിനെ കൊത്താതെയൊക്കെ അടുത്ത് നിൽക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ അവർ ഇണങ്ങിയെന്ന് മനസ്സിലായി. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് നമ്മുടെ ആ ഒരു ബേസിനിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ബബിൾസ് ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫീമെയിൽ ഫിഷിൽ നിന്നും എഗ് എല്ലാം എടുത്തിട്ട് മെയിൽ ഇത് മുകളിലേക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ഒരു കംപ്ലീറ്റ് വർക്കായിരുന്നു എഗ്ഗ് വയ്ക്കൽ. അപ്പോൾ ബബിൾസ് ഇടുക, അതേപോലെ തന്നെ എഗ് എടുത്ത് വയ്ക്കുക, അങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ വിശ്രമമില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മെയിൽ ഫീമെയിലിനെ കൊത്തി ഓടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ബ്രീഡിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫീമെയിലിനെ എടുത്ത് മാറ്റാം. മാറ്റിയിട്ട് അതിന് നല്ലപോലെ ഫുഡ് കൊടുക്കണം. മെയിലാകുമ്പോൾ അത് ഈ ഒരു എഗ്ഗ് വിരിഞ്ഞ് വരുന്നത് വരെ അതിനടിയിൽ തന്നെ ഉണ്ടാവും. എഗ്ഗ് വീണ്ടും താഴെ പോവുകയാണെങ്കിൽ അതെടുത്ത് മുകളിൽ വെക്കുക. ബബിൾസ് ഇങ്ങനെ തള്ളി മാറ്റി തള്ളി മാറ്റി ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലി ചെയ്യുന്ന മെയിൽ ഫിഷ് കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന തല്ലിത്തേങ്ങ മരം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇല ബദാം ലീഫ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഉണങ്ങിയ ഇല നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞുങ്ങൾ ആ ബബിൾസിൽ ഫോമാവുന്നതും അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങുന്നതും, ആദ്യം വാലാണ് പുറത്തേക്ക് വരുന്നത്, അങ്ങനെ വിരിഞ്ഞിറങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഫീമെയിലിൻ്റെ മെയിലൊന്ന് തട്ടുമ്പോൾ തന്നെ ആ ഒരു എഗ്ഗ് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. എഗ്ഗ് എന്ന് പറയുന്നത് തീരെ ചെറിയ തരി തരി പോലുള്ള എഗ്ഗാണ്. അപ്പം അത് വളരെ കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ടാണ് ആ ബബിൾസിലേക്ക് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇൻഫിസോറിയയാണ്. അപ്പോൾ അത് തീരെ ചെറിയ ഫുഡായതുകൊണ്ട് അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് അവർക്ക് കഴിക്കാനുള്ളത് കിട്ടും. ഈ എഗ്ഗ് വീഴുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല സ്ലോ മോഷനിലാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ സ്ലോ മോഷൻ ഒന്നും കാണിച്ചിട്ടില്ല. അത് അങ്ങനെ സ്ലോ മോഷനിൽ തന്നെയാണ് അത് നടക്കുന്നത്. നേരിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട്. അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയായതുകൊണ്ടാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ലോക്ക്ഡൗണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെയാണ് മെയിൽ ഫിഷിനെ വാങ്ങിച്ചത്. അത് വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ബബിൾസ് ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഫീമെയിലിനെ കാണാതെ തന്നെ ബബിൾസ് ഇടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രീഡിങ് ആയിട്ടുണ്ടെന്ന്. ഫീമെയിലിനെ ഈ അടുത്തിടെയാണ് വാങ്ങിക്കാൻ പറ്റിയത്. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒത്തിരി ഷോപ്പിലൊക്കെ തിരക്കിയിട്ട് നമുക്ക് ഫീമെയിൽ ഫിഷിനെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് നമുക്ക് ഫീമെയിൽ ഫിഷിനെ വാങ്ങിക്കാൻ പറ്റിയത്. ബ്രീഡിങ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഫീമെയിൽ ഫിഷിൻ്റെ ദേഹത്തൊക്കെ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് നമ്മുടെ ഈ ഫീമെയിൽ ഫിഷിനെ വെച്ചിരുന്നാൽ മതി, അതൊക്കെ മാറിക്കോളും. പിന്നെ നല്ലോണം അതിന് ഫുഡ് കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസം ഫുള്ള് കിട്ടിയ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കുമുണ്ട്. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ വിഷ്വൽസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
നൈറ്റ് കിട്ടിയ വിഷ്വൽസ് ആണ്. അപ്പം നൈറ്റ് ആയപ്പോഴത്തേക്കും ഈ മെയില് ഫീമെയിലും ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫീമെയില് ഓടുവാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ താഴെ വന്നായിരുന്നു ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ബേസിനിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഓടിക്കുന്ന ആ ഒരു സമയത്ത് മാറ്റണമെന്നാണ്, പക്ഷേ അത് ബബിൾസിൻ്റെ അടിയിലേക്ക് പോയതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ വാലൊക്കെ വിരിച്ചിട്ടൊക്കെയാണ് അവൻ, വളരെ ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഇത് പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം. അപ്പം നമ്മുടെ ഫീമെയിൽ മാറി നിൽക്കുവാണ്. മെയിലാണെങ്കിലോ ഈ ഒരു ബബിൾ നെസ്റ്റിൻ്റെ താഴെ തന്നെ കാണും. അവനിങ്ങനെ കാവൽ പോലെയാണ്. ഏതെങ്കിലും ഒരു എഗ്ഗ് താഴെ വീഴുവാണെങ്കിൽ ആ താഴത്ത് നിന്നെടുത്ത് ബബിൾസിൽ വയ്ക്കുക, അതുപോലെ ഈ ബബിൾസൊക്കെ നീക്കി ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ നമുക്ക് ഇത് വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ബബിൾസിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ബബിൾസിനുള്ളിൽ ആ വൈറ്റ് എഗ്ഗ് വെച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ രാവിലെയാണ്. അപ്പം ആ ഒരു ബ്രീഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ രാത്രിയുള്ള ബബിൾസ് കണ്ടതല്ലേ. അപ്പോൾ ഇത് ഇന്ന് വെച്ചിരിക്കുന്ന ബബിൾസാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ബബിൾസ് എല്ലാം തട്ടി തട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് അവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ ബബിൾസ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കണ്ടോ, കുമിള വായിൽ നിന്നുണ്ടാക്കി മുകളിലേക്ക് ആ കുമിള വെച്ച് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇത് വയ്ക്കുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ട് അവൻ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല കെയറിങ്ങാണ് കാണുന്നത്. നമ്മുടെ ഗപ്പിയുടെ ഒരു ഡെലിവറി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 lakh വ്യൂസിനപ്പുറം പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരിയധികം നന്ദിയുണ്ട്. പിന്നെ 1 lakh വ്യൂസൊക്കെ കിട്ടിയിട്ട് അത്രയും സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.